ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്ന വീഡിയോ ചെറിയൊരു വെറൈറ്റി വീഡിയോ ആണ്. നമ്മൾ സാധാരണ രീതിയിൽ തന്നെ പല ടൈപ്പ് ത്രീ ഫേസ് ഡിബികൾ നമ്മൾ വീടുകളുടെ അകത്ത് വയ്ക്കാറുണ്ട്. അപ്പോൾ നമുക്ക് വയ്ക്കുന്നതിന് ഒരുപാട് കാര്യങ്ങൾ നമ്മളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം ഇൻഡക്ഷൻ മൂലമുള്ള കറണ്ട്, അതുപോലെ തന്നെ ഡ്രസ് ചെയ്യുന്ന സമയത്താണെങ്കിലും അത്യാവശ്യം സർക്യൂട്ടുകൾ നമുക്ക് കൊടുക്കുന്നതിനാണെങ്കിലും ഇഷ്ടംപോലെ സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് ഡി ബി കുറച്ച് വലിപ്പമുള്ളത് വയ്ക്കുകയാണെങ്കിൽ ഏറ്റവും നന്നായിരിക്കും. പണ്ടത്തെ ഡിബികളൊക്കെ ആണെങ്കിൽ, അതായത് കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ ഏകദേശം ഒരടി വീതി, ഏകദേശം 1.5 അടി, അല്ലെങ്കിൽ മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു 1.25 ആ റേഞ്ചിൽ വരുന്ന അടി വരുന്ന രീതിയിലുള്ള ഡിബികളാണ് ഉപയോഗിക്കുന്നത്, ആ ത്രീ ഫേസിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ സെലക്ടറുകൾ, ഐസൊലേറ്ററുകൾ, ELCB പിന്നെ MCBകൾ വയ്ക്കാനായിട്ട് കറക്റ്റ് സ്പേസ് ആയിരിക്കും അതിൻ്റെ അകത്ത് വരുന്നത്. പിന്നെ നമ്മൾ വയറ് കൊണ്ടുവന്നിരിക്കുന്ന സർക്യൂട്ട് വയറുകൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഒതുക്കി ചെയ്യുന്നതിന് വളരെ കഷ്ടപ്പാടായിരുന്നു. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും വയറുകൾ നമ്മൾ ഒതുക്കി വരുന്ന സമയത്ത് എങ്ങനെയാണെങ്കിലും ഇൻഡക്ഷൻ കറണ്ട് ഉറപ്പായിട്ടും ഉണ്ടാകും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും വയറുകൾ മെയിൻ സർക്യൂട്ട് കാര്യങ്ങൾ, പവർ സർക്യൂട്ട് കാര്യങ്ങളൊക്കെ കൊണ്ടുപോകുന്ന സമയത്ത് ഒന്നിനൊന്നിനോട് ഭയങ്കരമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നതുകൊണ്ട് ഉറപ്പായിട്ടും ഒരു കപ്പാസിറ്റൻസ് എഫക്റ്റ് അവിടെ വർക്ക് ചെയ്യും. അതുപോലെ തന്നെ ഇൻഡക്ഷൻസ് ഉറപ്പായിട്ടും ഉണ്ടാവും. അത് നമുക്ക് ഒരിക്കലും ഒഴിവാക്കാൻ സാധിക്കില്ല. ഈ ഒരൊറ്റ കാരണങ്ങളും കൊണ്ട് തന്നെയാണ് ചില വീടുകളിൽ നമ്മൾ കാണാൻ സാധിക്കും LED ബൾബുകൾ, അതായത് LEDകളിലാണ് കൂടുതൽ എഫക്റ്റ് ചെയ്ത് തുടങ്ങിയിരിക്കുന്നത്. പണ്ടത്തെ ബൾബുകളാണെങ്കിൽ അത്രയും എഫക്റ്റ് അല്ല. LED നമ്മൾ സീലിംഗിൽ ഇട്ടിരിക്കുന്ന ബൾബുകളൊക്കെ കാണാൻ സാധിക്കും. സ്വിച്ച് ഓഫ് ചെയ്ത് കിടന്നാലും അത് ചെറുതായിട്ട് ബ്ലിങ്ക് ചെയ്യുന്നത് കാണാൻ സാധിക്കും. ബ്ലിങ്ക് ചെയ്ത് ചെറിയൊരു ലൈറ്റായിട്ട് വർക്ക് ചെയ്തിരിക്കുന്നു. സ്വിച്ച് ഓഫ് ചെയ്ത് കിടന്നാൽ ആ അവസ്ഥയിലേക്ക് മിക്ക LEDകളും ചില വരുന്നുണ്ടെങ്കിൽ അതിന് മെയിൻ കാരണം ഇൻഡക്ഷൻ മൂലമുള്ള കറണ്ടാണ്. ഇൻഡക്ഷൻ മൂലമുള്ള കറണ്ട് ഒരു പരിധി വരെ ഉണ്ടാകുന്നത് എർത്തിങ് പ്രോപ്പർ അല്ലാത്തതുകൊണ്ടും, അതുമാത്രമല്ല പിന്നെ ഈ പറയുന്ന രീതിയിൽ വയറ് ഓവറായിട്ട് ടൈറ്റ് ചെയ്ത് പൈപ്പിൻ്റെ ഉള്ളിൽ കൂടെ കൊണ്ടുപോകുന്നതും, അതുപോലെ തന്നെ ഈ DB അകത്ത് ഇത്രയും ടൈറ്റ് ചെയ്ത് വയറ് വരുന്നതാണ് മെയിനായിട്ട് കാരണം. കാരണം നിങ്ങളെ സിമ്പിളായിട്ട് തന്നെ ആലോചിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. നമ്മൾ ട്രാൻസ്ഫോമറിൻ്റെ സിസ്റ്റം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വയറിൻ്റെ മുകളിലൂടെ നമ്മളൊരു കോട്ടിങ്ങിൻ്റെ വയറിൻ്റെ മുകളിലൂടെ ഒരു വൈൻഡിങ് കഴിഞ്ഞതിന് ശേഷം അടുത്ത വൈൻഡിങ് സ്പർശിക്കാത്ത രീതിയിൽ വൈൻഡ് ചെയ്ത് നമ്മൾ പോകുന്ന സമയത്ത് ഇൻഡക്ഷൻ മൂലമുള്ള കറണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് പ്രൈമറി സെക്ഷനിൽ നിന്ന് സെക്കൻഡറി സെക്ഷനിലേക്ക് വരും. ഇതേ സെയിം എഫക്റ്റ് തന്നെയായിരിക്കും നമ്മുടെ വീടുകളിൽ നമ്മൾ ടൈറ്റ് ചെയ്ത് വയറ് കൊണ്ടുപോകും. വയറ് പോകുന്ന സമയത്ത് ഒരു വയറിലൂടെ ഉണ്ടാകുന്ന ഇൻഡക്ഷൻ, അതായത് വയറിൻ്റെ ഫീൽഡ്, ഇലക്ട്രിക് ഫീൽഡ് അടുത്ത വയറിൽ ഓട്ടോമാറ്റിക്കായിട്ട് അത് ഓഫ് ചെയ്ത് കിടക്കുന്ന പൊസിഷനിലാണെങ്കിലും അത് സപ്ലൈ പാസ് ചെയ്യുന്നില്ലെങ്കിൽ കൂടിയും ഒരു ഇൻഡക്ഷൻ കറണ്ട്, ഒരു ഫ്ലക്സി ഇലക്ട്രിക് ഫീൽഡ് അടുത്ത വയറിലും ഓൾറെഡി ഉണ്ടാവാനുള്ള ചാൻസ്. അപ്പോൾ അതിന് ഉണ്ടാവാതിരിക്കാനുള്ള ഏറ്റവും വലിയ കാരണം നമ്മൾ വയറുകൾ കൊണ്ടുപോകുന്ന സമയത്ത്, വയറുകൾ വലിക്കുന്ന സമയത്താണെങ്കിലും ഓവറായിട്ട് ടൈറ്റ് ചെയ്ത് വലിക്കാതിരിക്കുക. പിന്നെ അതുപോലെ തന്നെ DB ഡ്രസ് ചെയ്യുന്ന സമയത്താണെങ്കിലും ഏറ്റവും ആദ്യം തന്നെ നമ്മൾ എടുക്കേണ്ടത്, DB ഡ്രസ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും ആദ്യം എടുക്കേണ്ടത് എർത്താണ് എടുക്കേണ്ടത്, അതിനുശേഷം പിന്നെ ന്യൂട്രാണ് എടുക്കേണ്ടത്. ഇതിൻ്റെ ഇടയ്ക്ക് ഒന്ന് മാറ്റം സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഇൻവെർട്ടർ സെക്ഷനോ അതിൽ മാസ്റ്റർ സെക്ഷനോ ഏതെങ്കിലും ഒന്ന് എടുത്തിട്ടുണ്ടെങ്കിൽ അതിലൂടെ ചെറിയ ഇൻഡക്ഷൻ കറണ്ട് വരുന്നതായിട്ട് കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ഒരു അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് പറയുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ എർത്ത് എടുക്കുക, രണ്ടാമത് ന്യൂട്രൽ എടുക്കുക, അതിനുശേഷം മാത്രം മാസ്റ്റർ, ഇൻവെർട്ടർ, പിന്നെ അടുത്ത സെക്ഷനിൽ ഫേസ്, ഏറ്റവും അവസാനം നമുക്ക് ഫേസ് എടുക്കുക. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് വലിയ പ്രശ്നങ്ങൾ കാരണങ്ങളും കാണുന്നില്ല. അല്ലാത്ത രീതിയിലാണെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ നമ്മൾ ആദ്യം ഇറത്തെടുത്തു, പിന്നെ അതിനുശേഷം ഇൻവെർട്ടർ, മാസ്റ്റർ, പിന്നെ അതിനുശേഷം ന്യൂട്രൽ, അതിനുശേഷം നമ്മൾ ഫേസ് എടുക്കുന്ന സമയത്ത് ഇൻഡക്ഷൻ കറണ്ട് കാണിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കുന്നതിന് വേണ്ടി മാക്സിമം നമ്മൾ ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നല്ല റിസൾട്ട് നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഉണ്ടാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ കാണുന്ന DB V-Guard DB ആണ്. V-Guard 8-way DB ആണ്. നല്ല രീതിയിലുള്ള സ്പേസ് ഈ DB അകത്തുണ്ട്. അത് മാത്രമല്ല ഇതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്ന 3 ന്യൂട്രൽ ലിങ്ക് തന്നെ, ന്യൂട്രലിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് 3 സെക്ഷൻ കൊടുത്തിട്ടുണ്ട്. അത് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പോഴത്തെ കാലത്തനുസരിച്ചിട്ട് നമ്മുടെ സോളാറിൻ്റെ സിസ്റ്റം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഇൻവെർട്ടർ കൊടുക്കണമെങ്കിലും ഇൻവെർട്ടറിൻ്റെ സെപ്പറേറ്റ് ന്യൂട്രൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒക്കെയാണ് രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ന്യൂട്രൽ സെപ്പറേറ്റ് ചെയ്യാൻ ന്യൂട്രൽ 3 ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ എർത്തിന് സെപ്പറേറ്റ് 2 ലിങ്ക് കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കമ്പനി അഡ്വാൻസ് ആയിട്ട് കണ്ടു തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് സെലക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു DB ആണ് V-Guard DB. അത് മാത്രമല്ല V-Guard DB യിലെല്ലാം തന്നെ വരുന്നത്, സെലക്ടറുകളെല്ലാം തന്നെ വരുന്നത് L&T സെലക്ടറുകളാണ് വരുന്നത്, ഹൈ ക്വാളിറ്റി സെലക്ടർ തന്നെയാണ് വരുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്, അതുപോലെ ഷെയർ ചെയ്യാൻ മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ. ഓക്കെ.